ഗൈസ് വെൽക്കം ടു മൈ ചാനൽ. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ബോളിവുഡിലെ മിന്നും താരമാണ് മൃണാൽ ടാക്കൂർ. നിലവിൽ ഏറ്റവും തിരക്കുള്ള നായികമാരിൽ ഒരാൾ. സിനിമയിലെ കുടുംബ വേരുകളോ ഗോഡ്ഫാദർമാരോ ഇല്ലാതെയാണ് മൃണാൽ കടന്നു വരുന്നത്. തുടക്കം പരമ്പരകളിലൂടെയാണ്. സൂപ്പർ ഹിറ്റായി മാറിയ പരമ്പരകളിലെ നായികയാണ് മൃണാൽ. സീരിയൽ രംഗത്തും മിന്നും താരമായ ശേഷമാണ് മൃണാൽ സിനിമയിലെത്തുന്നത്. സീരിയലിൽ നിന്നും സിനിമയിലേക്കുള്ള ചുവടുമാറ്റത്തിൽ വൻ വിജയമാണ് മൃണാലിനെ തേടി വന്നത്. ഇന്ന് ബോളിവുഡിൽ മാത്രമല്ല പാൻ ഇന്ത്യൻ റീച്ചുള്ള നായികയാണ് മൃണാൽ. ദുൽഖർ സൽമാൻ നായകനായ സീതാരാമത്തിലൂടെ തെലുങ്കിലും മലയാളത്തിലുമൊക്കെ കയ്യടി നേടാൻ മൃണാലിന് സാധിച്ചു. സോഷ്യൽ മീഡിയയിലും സജീവമാണ് മൃണാൽ. തൻ്റെ നിലപാടുകളുടെയും കാഴ്ചപ്പാടുകളുടെയും പേരിലും മൃണാൽ വാർത്തകളിൽ ഇടം നേടാറുണ്ട്. മറയില്ലാതെ സംസാരിക്കുന്നതാണ് മൃണാലിൻ്റെ ശീലം. തൻ്റെ പ്രണയ തകർച്ചകളെക്കുറിച്ചൊക്കെ നടി സംസാരിച്ചിട്ടുണ്ട്. തനിക്കുണ്ടായൊരു പ്രണയ തകർച്ചയെക്കുറിച്ച് പോയ വർഷം നടി തുറന്നു പറഞ്ഞിരുന്നു. 2020 നടിയുടെ ബന്ധമുപേക്ഷിച്ച് കാമുകൻ പോകുന്നത്. തൻ്റെ പ്രൊഫഷൻ കാരണം കാമുകൻ ഇട്ടിട്ട് ഓടുകയായിരുന്നു എന്നാണ് നടി ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. തൻ്റെ മുൻകാമുകൻ വളരെ പഴഞ്ചൻ ചിന്തകളുള്ള കുടുംബത്തിൽ നിന്നുമാണ് വരുന്നത്. അവൻ്റെ ചിന്തയും അത്തരത്തിലായിരുന്നു. തങ്ങൾ ഒരുമിച്ചിരുന്നുവെങ്കിൽ മക്കളെ വളർത്തുന്ന കാര്യത്തിലൊക്കെ തമ്മിൽ ഉരസലുകൾ ഉണ്ടാകുമായിരുന്നുവെന്നും മൃണാൽ പറയുകയുണ്ടായി. ശരിയായ ഒരാളിലേക്ക് എത്തുന്നതിന് മുമ്പും ആദ്യം തെറ്റായ ആളുകളിൽ എത്തണം. എന്താണ് നിങ്ങൾക്ക് യോജിക്കുന്നത്, എന്താണ് നിങ്ങൾ യോജിക്കാത്തത് എന്ന് തിരിച്ചറിയണം. ഒരു റിലേഷൻഷിപ്പിലായ ശേഷം ഞങ്ങൾ ഒരുമിച്ച് പോവാൻ പറ്റാത്തവരാണെന്ന് തിരിച്ചറിയേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകരുത്. പിന്നാലെയാണ് താരം തൻ്റെ അവസാന പ്രണയത്തെക്കുറിച്ച് മനസ്സ് തുറന്നത്. അവൻ ഓടിക്കളഞ്ഞു. നീ ഭയങ്കര ഇമ്പൾസീവാണ്, എനിക്കിതിനോട് ചേർന്നു പോവാനാവില്ല, നീയൊരു നടിയാണ്, എനിക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവൻ വരുന്നത് പരമ്പരാഗത ചിന്താഗതിയുള്ള പശ്ചാത്തലത്തിൽ നിന്നാണെന്ന് എനിക്കറിയാം. ഞാൻ അവനെ കുറ്റം പറയുന്നില്ല, അവനെ വളർത്തിയത് അങ്ങനെയാണ്. ആ അധ്യായം അങ്ങനെ അവസാനിച്ചത് നന്നായി. കാരണം ഭാവിയിൽ ഞങ്ങൾ മക്കളെ വളർത്തുമ്പോൾ എന്നെ പോലെ ആകില്ല അവൻ അവരോട് പെരുമാറുക, അത് മക്കൾക്ക് ആശങ്കയുണ്ടാക്കും എന്ന് നടി പറയുന്നു. അതേസമയം മൃണാൽ പ്രണയത്തിലാണെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കുങ്കും ഭാഗ്യയിൽ തനിക്കൊപ്പം അഭിനയിച്ചിരുന്ന അർജിത് തനേജയും മൃണാളും പ്രണയത്തിലാണെന്നായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ വാർത്തകളോട് താരങ്ങൾ പ്രതികരിച്ചിട്ടില്ല. നിരവധി ഹിറ്റ് പരമ്പരകളിൽ അഭിനയിച്ചിട്ടുള്ള മൃണാലിൻ്റെ ആദ്യ സിനിമ മറാത്തിയിലായിരുന്നു. ലവ് സോണിയയിലൂടെയാണ് ഹിന്ദി സിനിമയിലേക്ക് എത്തുന്നത്. പിന്നീട് സൂപ്പർ 30, ഗോസ്റ്റ് സ്റ്റോറീസ്, തൂഫാൻ, ജേഴ്സി, ധമാക, സീത രാമം തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു. ഗ്രാഹാണ് മൃണാലിൻ്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. നെറ്റ്ഫ്ലിക്സിൻ്റെ ലാസ്റ്റ് സ്റ്റോറീസ് 2 ആണ് മൃണാലിൻ്റെ പുതിയ പ്രൊജക്റ്റ്. പിന്നാലെ പൂജ, മേരി ജാൻ, പിപ്പ ആങ് മിച്ചോലി, നാനി 30 തുടങ്ങിയ സിനിമകളും അണിയറയിലുണ്ട്. നാനിയുടെ നായികയായി മൃണാൽ തെലുങ്കിലേക്ക് വീണ്ടും എത്തുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.